ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്നത് നമ്മൾ ഓണത്തിന് ഉണ്ടാക്കിയ ഒരു പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും പലതരത്തിലുള്ള പായസവും കാര്യങ്ങളൊക്കെ ഓണത്തിന് റെഡിയാക്കി നല്ല ഹാപ്പി ആയിട്ടിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഈ പ്രഥമൻ്റെ ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ. അപ്പം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണം. അപ്പം നെയ്യ് കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് ഇതിന് ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഇനി നട്ട്സ് ആഡ് ചെയ്യണം. നട്ട്സും നിങ്ങളിതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. ഞാനൊരു 50 ഗ്രാമിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സ് എല്ലാം ഈ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നട്ട്സ് നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ട ഇതിലേക്ക് സേമിയ ആണ്. സേമിയയും ഞാൻ ദാ ഇതുപോലെ ഒരു ബൗള് സേമിയയാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. സേമിയ ചേർക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇത് ഞാൻ സേമിയയും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ബൗള് സേമിയ ഇതിലേക്ക് ആഡ് ചെയ്ത് അതും കൂടി ഈ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സേമിയയും ഈ നട്ട്സും എല്ലാം നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് റോസ്റ്റായി വന്നപ്പോൾ ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും പൂവമ്പഴമാണ്. നിങ്ങൾക്ക് ഏത്തപ്പഴം കയ്യിലില്ലെന്നുണ്ടെങ്കിൽ പൂവമ്പഴം തന്നെയാണെങ്കിലും ചേർത്താൽ മതി. അതിലേറ്റവും നല്ലത് പൂവമ്പഴവും അതുപോലെ തന്നെ കദളിപ്പഴം അങ്ങനെയുള്ള ആ ഒരു പഴമൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നത്. ഏത്തപ്പഴം ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ നെയ്യിലേക്കിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് നെയ്ക്കകത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴമൊക്കെ ചേർക്കുമ്പോൾ നല്ല പഴുത്ത പഴം വേണം ചേർക്കാനായിട്ട്. എങ്കിലേ ഉള്ളൂ അത് നന്നായിട്ടൊന്ന് അതിൻ്റെ അകത്ത് കിടന്നൊന്ന് അലിന്ന് വരത്തുള്ളൂ. വരുമ്പം നമ്മളിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മുടെ ഡേറ്റ്സ് ആണ്. അതായത് ഈന്തപ്പഴം. ഈന്തപ്പഴം നമ്മൾ ഒരു 10-12 അല്ലി ഈന്തപ്പഴം ഞാൻ കുരുവെല്ലാം കളഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈന്തപ്പഴമാണ് ഇതിലെ സ്പെഷ്യൽ ഒരു ടേസ്റ്റ് തരുന്നത്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അതും നെയ്ക്കകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നെയ്ക്കകത്ത് കിടന്നൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് ശർക്കരപ്പാനിയാണ്. ഞാനൊരു 150 ഗ്രാം ശർക്കര നല്ല തിക്കായിട്ട് ഇതുപോലെ ഈ ഒരു ഗ്ലാസിൻ്റെ കണക്കിന് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മധുരമൊക്കെ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇതിൽ ഈന്തപ്പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി ശർക്കരപ്പാനി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ ഈ ഒരു ഗ്ലാസ് ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ശർക്കരപ്പാനി കിടന്ന് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നിടം വരെ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതായത് ഈ ശർക്കരപ്പാനിയും ഈ നെയ്യും ഈ ഇതെല്ലാം കൂടെ ഇട്ട് ആ ഒരു ഇത് വേണം ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മളിത് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ആ ശർക്കരപ്പാനിക്കകത്ത് കിടന്നതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വറ്റി നല്ല നെയ്യെല്ലാം തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെയ്യ് ആവശ്യത്തിന് കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നെയ്യെല്ലാം ഒന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിപ്പം തിക്കായിട്ടുള്ള പാല് തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പാൽ ആദ്യം ആഡ് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് തിക്കായിട്ടുള്ള പാല് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത് ഒത്തിരി ലൂസായിട്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ലൂസായിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു കണക്ക് നിങ്ങൾ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് ഞാനിതുപോലെ ഞാൻ തിക്കായിട്ട് നല്ല ഇതായിട്ട് നെയ്ക്കകത്തിട്ട് നല്ല ടൈറ്റായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി വെള്ളമില്ലാത്ത രീതിയിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനതൊരു സ്വല്പം പഞ്ചസാരയുമായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് 1 നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമൻ്റെ ആ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് എടുക്കണമെങ്കിൽ അതിലൊരു 2 പാലും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിത് ഇത്രയും കൂടെ ലൂസാക്കി എടുക്കാം. എനിക്കിപ്പോൾ അത്രയും ഒരു വെള്ളം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിതിങ്ങനെ തിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ആ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പം ഞങ്ങൾ ഓണത്തിനൊരു ചെറിയ സദ്യയൊക്കെ ഒന്ന് റെഡിയാക്കി അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയതാണ് ഈ പ്രഥമൻ്റെ ആ ഒരു റെസിപ്പി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.